അപ്പോൾ ഗൈസ് നല്ല അടിപൊളി ആപ്ലിക്കേഷൻസ് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഹോം സ്ക്രീനിൽ. ഞാൻ ഓരോന്നേശം കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഈ സ്ലീപ്പ് ഫാൻ ആപ്പാണ്. ഓക്കെ, ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഫാനിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ചിലവർക്ക് കറണ്ട് ഇല്ലാത്തപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ ചിലവർക്ക് കാറ്റൊന്നും വേണ്ടിരില്ല, ഇതിൻ്റെ ജസ്റ്റ് ഒരു സൗണ്ട് മാത്രം കേട്ടാൽ മതിയാവും, എന്നാൽ തന്നെ അവർക്ക് സിമ്പിളായിട്ട് ഉറങ്ങാൻ പറ്റും. ഓക്കെ, ഫാൻ ഇട്ട പോലെ ഉറങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. ജസ്റ്റ് ഒന്ന് ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫാൻ്റെ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പവർ ബട്ടൺ ഉണ്ട്, സ്പീഡ് കൂട്ടാനുള്ള ഒരു 3 ബട്ടൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബട്ടൺസിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഫാൻ കറങ്ങുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ സൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഇട്ടു, സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സ്പീഡിൽ കറങ്ങണൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് പുറത്തുനിന്ന് കാറ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല, നല്ല ഞാൻ മാക്സിമം എടുത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ടാണ് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് ഇതൊരു സംഭവം. ഉടായ്പ ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. അതാ ഈ ഒരു ഫാൻ്റെ സൗണ്ട് മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അങ്ങനെ സ്ക്രീനൊക്കെ ഓഫ് ആവും. പിന്നെ ഈ ഫാൻ്റെ സൗണ്ട് കൊണ്ട് കേട്ടുകൊണ്ട് ഉറങ്ങാൻ പറ്റിയ ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ജസ്റ്റ് ഓഫ് ഈ പവർ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ ഓഫ് ആവും. അപ്പോൾ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനിപ്പോലെ രണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ആപ്ലിക്കേഷൻ എടുത്താൽ ഗൈസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പം നമുക്ക് രണ്ടാമതൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് സ്മോക്ക് എന്നാണ് ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. സംഭവം ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വാട്സപ്പാണ് ഗൈസ്. ഇത് കണ്ട് കഴിഞ്ഞാൽ ആരും വാട്സപ്പ് അല്ലാതെ അറിയില്ല. പക്ഷേ ഈ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ ആഡ്സ് ഒക്കെ വരും, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ചാറ്റാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, വളരെ സിമ്പിളാണ്, നിങ്ങളോട് കാണാൻ പറ്റും തണ്ണി ലിയോൺ ഓൺലൈൻ എന്ന് കാണാൻ പറ്റും. ഇത് സംഭവം ഒരു ഫേക്ക് ചാറ്റാണ് ഗൈസ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് സാധാ പോലെ നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ ടൈപ്പ് ചെയ്യണ പോലെയൊക്കെ ടൈപ്പ് ചെയ്യാം. ആരെയും പറ്റിക്കാം, ആരെയും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഡബിൾ ടിക്ക് സിമ്പിളായിട്ട് വരും. അതുപോലെ നമുക്ക് ഇങ്ങോട്ടും അതേപോലെ വരും, കാണിച്ചു തരാം. ഹായ് എന്ന് കൊടുത്തിട്ട് ഈ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മെസ്സേജ് വന്ന പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വലിയ 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 ആൾക്കാരുണ്ടല്ലോ, അതേപോലെ എന്താ പറയുക, അംബാനി അതുപോലെ ഇങ്ങനത്തെ സിനിമ നടികൾ അങ്ങനെയൊക്കെ പേര് കൊടുത്തിട്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റും. ജസ്റ്റ് ഈ ചാറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രിയേറ്റ് കോൺടാക്റ്റ്, ഗെറ്റ് കോൺടാക്റ്റ്, നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ഏതെങ്കിലും ഒരാളെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എൻ്റെ പേര് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഫേക്ക് ചാറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സിമ്പിളാണ് ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ കോൺടാക്റ്റ് ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നോ സ്റ്റാറ്റസ് ആഡഡ്, സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇതിലും പറ്റും. അപ്പോൾ ഞാൻ ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ ഓൺലൈൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്പറൊക്കെ കണ്ടാൽ നിങ്ങൾ അന്തമുണ്ട് ഗൈസ്, ഇത് പക്ക ഫേക്കാണ്, പക്ക ഫേക്കുള്ള ആപ്ലിക്കേഷനാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി തോന്നിക്കുന്നത് വാട്സപ്പാണ് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വ്യത്യാസമില്ല, സാധാ വാട്സപ്പും ഇതും യാതൊരു വ്യത്യാസമില്ല. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ സെയിം ഇൻ്റർഫേസ്,
സെയിം ടെക്സ്റ്റ് സെയിം ഡിസൈൻ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോ വെർഷനൊക്കെ ഉണ്ട് പ്രോ വെർഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആഡ്സ് ഇല്ലാതായി കിട്ടുന്നതാണ് പക്ഷേ ഇത് ചെറുതായിട്ട് ആഡ്സ് ഒക്കെ ഉണ്ട് ആഡ്സ് ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ആഡ്സ് കണ്ടുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മതി 24 സെക്കൻഡ് 23 സെക്കൻഡേ ഉള്ളൂ വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത് സംഭവം നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു വീഡിയോ ഞാനിട്ടിരുന്ന സിംഗിൾ പ്രസംഗങ്ങൾക്ക് വിരാമം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉള്ള പോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് അഭിനയിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ആരുടെ നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ആറ് പേരും അതുപോലെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എന്താ ചെയ്യുക അങ്ങോട്ട് കോൾ വരും ഓക്കെ അപ്പോൾ സംഭവം ഓഡിയോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടിയിലൊരു നമുക്കൊരാളുടെ എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ കാൾ അസിസ്റ്റൻ്റ് എന്നാണ് പേര് ഒക്കത്തിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നേരെ പോയിട്ട് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇത് ഫസ്റ്റ് ഇൻ്റർഫേസ് എങ്ങനെയാണ് വരിക ജസ്റ്റ് ഇവിടെ കൊടുക്കാൻ പറയും നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഫോൺ നമ്പറും നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് 10 സെക്കൻഡ് ഞാൻ കൊടുത്ത് കാണിച്ചു തരാം 10 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സേവ് ചെയ്ത സംഭവം ജസ്റ്റ് ആലോചിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം 10 സെക്കൻഡോടെ ലോഡ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹോം സ്ക്രീനിലൂടെ കാണാം 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും 5 4 3 2 1 ഗായ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോൾ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ കോൾ അറ്റൻഡ് ആയിട്ടുണ്ട് സിമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു നമ്പറൊക്കെ ആണ് കൊടുത്തിട്ടുണ്ട് ഒരു ഫേക്ക് നമ്പറാണ് ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഡിയോ അങ്ങോട്ടൊന്നും വരില്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ടൈം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക സിമ്പിളായിട്ട് വർത്തമാനം പറഞ്ഞിട്ടൊക്കെ സിമ്പിളായിട്ട് ആൾക്കാരുടെ ഇടയിൽ എന്ത് ചെയ്യാം ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരാളുണ്ട് നമുക്കൊരാളുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം ഓക്കെ വളരെ സിമ്പിളാണ് വളരെ കൂൾ ആപ്ലിക്കേഷനാണ് ഗൈസ് എല്ലാവരും നമുക്ക് കട്ട് ആണെങ്കിൽ ജസ്റ്റ് സാധാ ഫോൺ കട്ട് ചെയ്യണം കട്ട് ചെയ്താൽ മതി ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഈ ഒരു പ്ലാനിങ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉപകാരപ്രദമാകുന്ന ഒരു 3 ആപ്ലിക്കേഷൻസ് ആണ് വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ MB ഉള്ള അഥവാ ലോ MB ഉള്ളതാണ് ഓക്കെ വളരെ സിമ്പിളാണ് 10 മിനിറ്റ് ആഴത്തിലുള്ളതാണ് തോന്നുന്നത് ചിലവരുക വളരെ സിമ്പിളാണ് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്നും പോകാതിരിക്കുന്ന നല്ല പ്ലാനിങ് ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊടിച്ചാൽ ഗൈസ് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് അടിച്ച് പൊടിക്കുക ഓക്കെ അപ്പോൾ ഇന്നുള്ള കിടന കണ്ണുമായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ